സ്നേഹമുള്ളവരെ, ട്രൂ ഫേസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം. ഇന്ന് ഓശാന തിരുനാളിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സഖറിയായുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറൂസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഏവർക്കും ഓശാന തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ്. ഓശാന ഒരു നിലവിളിയാണ്, ഒരു ജയവിളിയാണ്, രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നിലവിളി, യേശുവിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജയവിളിയാണ്. ആരാണ് ജീവിതത്തിൽ യേശുവിനെ അംഗീകരിക്കുന്നത്? വിശ്വാസവും പ്രത്യാശയും സ്നേഹമുള്ളവരാണ്. യേശുവിൻ്റെ കൃപയും യേശുവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും സ്നേഹവാത്സല്യങ്ങളും അനുഭവിച്ചറിഞ്ഞവരുടെ ജയവിളിയാണ് ഓശാന. അടിമത്തത്തിൻ്റെ മുഖം വഹിച്ച് തളർന്നവരുടെ നിലവിളിയാണ്, വിമോചനത്തിന് വേണ്ടിയുള്ളൊരു നിലവിളി കൂടിയാണ് ഓശാന. സേവ് അസ് ഓ ലോർഡ്, ഞങ്ങളെ രക്ഷിക്കണമേ, ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാനുള്ള വിജയശ്രീലാളിതനായ ഒരു രാജാവാണ് ഞങ്ങളുടെ യേശുനാഥൻ എന്നുള്ള തിരിച്ചറിവിൻ്റെ ജയഘോഷത്തിൻ്റെ മുറവിളിയാണ് ഓശാന എന്നുള്ളത്. രക്ഷയിലേക്ക് കുതിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ വലിയ ആഘോഷത്തിൻ്റെ ഭാഗമാണ് ഓശാന. നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ബെഥാനിയയിൽ നിന്ന് ജെറുസലേത്തേക്ക് അവസാനമായി യാത്ര പുറപ്പെടുന്ന യേശുനാഥനെ നമ്മൾ കാണുക. വിനീതനായി കഴുതയുടെ പുറത്ത് ആഘോഷമായി ജെറുസലേത്തേക്ക് പോകുന്ന യേശുനാഥനെ നമ്മൾ കാണുകയാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 28 മുതൽ 40 വരെയും നമ്മൾ കാണുന്ന വചനമുണ്ട്. രക്ഷകൻ്റെ ഒരു യാത്രയാണ് ജെറുസലേം പ്രവേശം, രാജകീയമായ പ്രവേശം. അദ്ദേഹത്തിൻ്റെ യാത്ര, അവൻ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയക്കുന്നുണ്ട്. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനഴിച്ചു കൊണ്ടുവരിക. ആരെങ്കിലും അതിനഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, കർത്താവിനെ അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. യേശുവിൻ്റെ എളിമയും ദാരിദ്ര്യവും ശൂന്യവൽക്കരണവും പ്രകടമായി കാണുന്ന ഒരവസരമാണ് യോശാന ഞായർ. രാജാക്കന്മാർ സഞ്ചരിക്കുന്നത് കുതിരപ്പുറത്തും തേരിലും രഥങ്ങളിലൊക്കെയായിരിക്കും. വില്ലാളി വീരനായി വരുന്ന രാജാക്കന്മാർ, ജയഭേരി മുഴക്കുന്ന രാജാക്കന്മാർ, വിജയം കൈവരിച്ച് ആർപ്പുവിളികളും ആഘോഷങ്ങളുമായി വരുന്ന രാജാക്കന്മാർ എപ്പോഴും വലിയ ഉയർന്ന അവസ്ഥയിലായിരിക്കും വരുന്നത്. അഹങ്കാരത്തിൻ്റെയും താൻ പോരുമയുടെയും വിജയത്തിൻ്റെയും പ്രകടമായ ചില അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് കുതിച്ച് പാഞ്ഞു വരുന്ന രാജാക്കന്മാരെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ രാജാക്കന്മാരുടെ രാജാവായ യേശുനാഥൻ, രക്ഷകനായ യേശുനാഥൻ വിനീതനായ ഒരു വേഷം ധരിക്കുകയാണ്. കഴുതയെ തിരഞ്ഞെടുത്തുകൊണ്ട് കഴുതപ്പുറത്ത് യാത്ര ചെയ്യും. വിനയത്തിൻ്റെ രാജാവ്, എളിമയുടെ രാജാവ്, പുൽക്കൊട്ടിൽ ജനിച്ച രാജാവ്, ഇനി കാൽവരിയിൽ മരിക്കാൻ പോകുന്ന രാജാവ്. വസ്ത്രം പോലും കൊടുക്കാതെ, ഭൂമിയിൽ സ്ഥലം കൊടുക്കാതെ കുരിശിൽ മരിക്കാൻ പോകുന്ന രാജാവ്. നേതാക്കന്മാരുടെ നേതാവ്, രാജാക്കന്മാരുടെ രാജാവ്, കിങ് ഓഫ് കിങ്സ്, പിമ്പന്മാരെ മുൻപന്മാരാക്കുന്ന രാജാവ്, എളിമയുള്ളവരെ ഉയർത്തുന്ന രാജാവ്, സ്വർഗീയ ജെറുസലേത്തിൻ്റെ വാതിൽ തുറക്കുന്ന സ്വർഗത്തിൻ്റെ അധിപനായ രാജാവ്, പാപങ്ങൾ പുറത്ത് വിശുദ്ധീകരിച്ച് ഉന്നതമായ
ആനന്ദത്തിലേക്ക് ഉയർത്തുന്ന രാജാവ് ഇതാ കഴുതപ്പുറത്ത് യാത്രയാവുകയാണ്. ജെറുസലം ഒരു ചരിത്ര പശ്ചാത്തലമുറങ്ങുന്ന ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണ്. എന്തിനാണ് കർത്താവ് ജെറുസലത്തേക്ക് പോകുന്നത്? മരിക്കാൻ പോവുകയാണ്, സഹിക്കാൻ പോവുകയാണ്. കർത്താവിനെ ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവർ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ച് ജയഘോഷത്തിന് വേണ്ടി ജയ് വിളിച്ചു തുടങ്ങി. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഒലിവുമലയുടെ ചെരുവിന് സമീപത്തെത്തിയപ്പോൾ ശിക്ഷകണം മുഴുവൻ സന്തോഷിച്ചു. തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വമെന്നവർ ആർത്തു വിളിച്ചു. ക്രിസ്തു അനുഭവം സ്വന്തമാക്കിയവർക്ക് വെറുതെ ഇരിക്കാനാകില്ല. യേശുവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടവരെ, അനുഭവിച്ചറിഞ്ഞവരെ, യേശുവിൻ്റെ സ്നേഹം ചൈതന്യം മനസ്സിലാക്കിയവരെ, മാനസാന്തരപ്പെട്ടവരെ, ക്രിസ്തു അനുഭവത്തിൽ കടന്നുപോയവരെ ജയ് വിളിക്കുകയാണ്. രാജാക്കന്മാരുടെ രാജാവ് വരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതനാണ്. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വമെന്ന് പ്രഘോഷിക്കുകയാണ്. വായടച്ചിരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, ദൈവികത വരുമ്പോൾ വെറുതെ ഇരിക്കാനാകില്ല. ആനന്ദം കൊണ്ട് ആർപ്പ് വിളിച്ച് രക്ഷകനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അവർ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. ഇത് ദൈവാനുഭവത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ്. ദൈവസ്തുതിയുടെ ഒരു ഗീതമാലപിച്ചുകൊണ്ട് രാജാവായി, ഹൃദയത്തിൻ്റെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് ഏറ്റുപറയുകയാണ്. അതുകണ്ട് ഫരീസയർ പറയുന്നുണ്ട്, ഗുരോ നിൻ്റെ ശിഷ്യന്മാരുടെ നാവിനടക്കുക, അവരെ ശാസിക്കുക. അപ്പോൾ കർത്താവ് കൃത്യമായി ഒരു മറുപടി നൽകുന്നുണ്ട്, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് നിങ്ങൾ അറിയുക. ഈ കല്ലുകൾ പോലും നാഥനെ അംഗീകരിച്ച്, രക്ഷകനെ അംഗീകരിച്ച് ഏറ്റുപറയും, വാഴ്ത്തി സ്തുതിക്കും. ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 40-ാമത്തെ വചനത്തിൽ നാം കാണുക. പ്രിയമുള്ളവരെ, ഹോശാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിലവിളിയാണ്. രക്ഷിക്കണേ നാഥ, രക്ഷിക്കണേ. ഓ ലോർഡ് സേവസ്. നിങ്ങളുടെ അടിമത്തങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ തകർച്ചകളിൽ നിന്ന്, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ അന്ധതയുടെ താഴ്വാരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള നിലവിളിയാണ്. ജീവിതം മുഴുവൻ നിലവിളിയാണല്ലോ, കരച്ചിലാണ്, ബഹളമാണ്. രക്ഷപ്പെടാൻ വേണ്ടി, നിലനിൽക്കാൻ വേണ്ടി, അതിജീവിക്കാൻ വേണ്ടിയുള്ള നിലവിളികളാണ് എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്നത്. ഏത് കുടുംബങ്ങളിലും, ഏത് വ്യക്തി ജീവിതത്തിലും, ഏത് സമൂഹത്തിലും, ഏത് പ്രസ്ഥാനങ്ങളിലും കണ്ടുവരുന്ന ഒരു നിലവിളിയുണ്ട്. രക്ഷിക്കണേ, ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നുള്ള നിലവിളി. അടിസ്ഥാന ആവശ്യങ്ങൾ മുതൽ രക്ഷയുടെ വാതിൽ തുറക്കാനുള്ള നിലവിളികൾ. അന്ധന്മാർ നിലവിളിച്ചില്ലേ കർത്താവിനെ കണ്ടപ്പോൾ? ദാവീദിൻ്റെ പുത്രൻ ഞങ്ങളിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്രൻ ഞങ്ങളിൽ കനിയണമേ. പാവികൾ അവരുടെ താഴ്വാരങ്ങളിൽ നിന്ന് നിലവിളിച്ചില്ലേ, ദാവീദിൻ്റെ പുത്രൻ ഞങ്ങളിൽ കനിയണമേ, പാവികളായി നിങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചപ്പോൾ അവരോട് പറഞ്ഞില്ലേ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ മോചിക്കുന്ന യഥാർത്ഥ വിമോചകനായ ക്രിസ്തുവിനെ നമ്മളവിടെ കാണുകയാണ്. അടിമത്തത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന, പാപത്തിൻ്റെ പൈശാചിക ശക്തികളുടെ അടിമത്തിൽ നിന്ന് വിമോചനം നൽകുന്ന യേശുവിനെ നമ്മളവിടെ കാണുന്നുണ്ട്. രക്ഷകനായ യേശുവിൻ്റെ അടിസ്ഥാനപരമായ അടയാളമാണ് പാപത്തിൽ നിന്നും വിടുതൽ നൽകുക, പാപത്തിന് വേണ്ടി മരിക്കുക, ഉത്ഥാനത്തിലൂടെ സ്വർഗം തുറന്നു കൊടുക്കുക, രക്ഷയുടെ അനുഭവങ്ങൾ നൽകുക. ആ നാഥനെയാണ് നമ്മൾ ഓർക്കേണ്ടത്, നാം വാഴ്ത്തേണ്ടത്. ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് ദാസൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനായി പിറന്ന്, മനുഷ്യനായ കൂടെ ജീവിച്ച് 33 വർഷം മനുഷ്യരുടെ കൂടെ നടന്ന്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, കൃപയുടെ പ്രവൃത്തികൾ ചെയ്ത് അവരെ രക്ഷാകരമായ ഒരു അനുഭവത്തിലേക്ക് ഉയർത്തുന്ന ആനന്ദത്തിൻ്റെ സമ്മാനം നൽകിയ യേശുനാഥൻ, രക്ഷകനായി, രാജാവായി ഇതാ എഴുന്നള്ളുന്നു. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഹൃദയത്തിൻ്റെ നാഥനായിട്ട് എഴുന്നള്ളുന്ന ദിവസമാണ്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. കർത്താവ് പോകുന്നത് എവിടേക്കാണ്? ഹോശാന വിളികളൊക്കെ അവസാനിക്കും. ഒടുവിൽ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് അവർ കല്ലുകളെടുക്കും, അവനെ എറിയുവാൻ കല്ലുകളെടുക്കും, അവഹേളിക്കും, കുരിശിലേറ്റും. കാരണം അവസരോചിതമായി കാലുമാറുന്ന മനുഷ്യരെ കാണുന്നുണ്ട് സമൂഹത്തിൽ. ജയവിളിച്ചവർ തന്നെ കുരിശിലേറ്റുന്ന കാഴ്ചകൾ. ആനുകൂല്യങ്ങൾ കുറയുമ്പോൾ സഹനങ്ങൾ സമ്മാനിക്കുന്നവർ, ആനുകൂല്യങ്ങൾ കുറയുമ്പോൾ കുരിശു കൊടുക്കുന്നവർ,
സകലത്തിന് ശേഷം മരണമുണ്ട്, മരണത്തിന് ശേഷം ഉത്ഥാനമുണ്ടെന്ന് തെളിയിച്ച രക്ഷകനായ യേശുവിൻ്റെ യാത്രയാണ്. ജെറുസലം ദേവാലയത്തിലേക്ക് പോയിട്ട് എന്താണ് ചെയ്തത്? ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. ഈ യാത്രയുടെ അവസാനം ജെറുസലം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എൻ്റെ ഭവനം കള്ളന്മാരുടെ കാബാലികളുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്ന നിങ്ങൾ, പ്രാർത്ഥനയുടെ ഭവനം നിങ്ങൾ കള്ളത്തരത്തിൻ്റെയും വക്രതയുടെയും കാപട്യത്തിൻ്റെയും ഗുഹയാക്കി മാറ്റിയിരിക്കുന്നത് പറഞ്ഞാൽ ചാട്ടയെടുത്ത് കച്ചവടക്കാരെ ഒഴിവാക്കും. ജെറുസലേം ദേവാലയത്തിൽ ഒന്നാം സ്ഥാനം കച്ചവടക്കാർക്കായിരുന്നു, പ്രാർത്ഥനക്കാർക്കല്ലായിരുന്നു. അതുകൊണ്ടാണ് മുൻപന്മാരായിരുന്ന കച്ചവടക്കാരെ ചാട്ടയെടുത്ത് അടിച്ച് ഓടിപ്പിച്ച് അവരെ വിശുദ്ധീകരിക്കുന്നുണ്ട്. എൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടണം. ശുദ്ധീകരിക്കുന്ന ദൈവമാണ്, ശുദ്ധീകരിക്കുന്ന രാജാവാണ്, നിലനിൽക്കുന്ന ധർമ്മത്തിൻ്റെ, നിലനിൽക്കുന്ന നീതിയുടെ രാജാവാണ് രാജാക്കന്മാരുടെ രാജാവായ യേശുനാഥൻ. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന യേശുനാഥൻ, ഹൃദയങ്ങളുടെ വാതിൽ തുറക്കുന്ന യേശുനാഥൻ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകുന്ന യേശുനാഥൻ, ഇതെല്ലാം ഈ ഹോസാന തിരുനാളിൽ നാം ഓർമ്മിക്കണം. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം ഒരു ദേവാലയമാണ്. ഹൃദയം പാപത്തിൻ്റെ കലവറയാക്കരുത്, ശരീരം പാപത്തിൻ്റെ കലവറയാക്കരുത്. ശുദ്ധീകരിക്കുക. യേശുനാഥൻ ഹൃദയത്തിൽ എഴുന്നള്ളി വരുമ്പോൾ ശുദ്ധീകരിച്ച് നമ്മളെ ഉയർത്തി സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് രക്ഷയുടെ അനുഗ്രഹം തരും, അനുഭവം തരും. രക്ഷാകരമായി നമ്മളെ ഉയർത്തും. പിൻപന്മാരാകുന്ന പാപികളെ മുൻപന്മാരാക്കി ഉയർത്തുന്ന രക്ഷകനായ ദൈവത്തെ ഓർക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ഈ ഹോസാന തിരുനാളിൽ രക്ഷയുടെ അനുഭവം നൽകണം. ഞങ്ങൾ ജയവിളിക്കുമ്പോൾ, അങ്ങ് രാജാവും രക്ഷകനുമായി ഞങ്ങൾ അംഗീകരിച്ച് ഏറ്റുപറയുമ്പോൾ ഞങ്ങൾക്ക് കൃപ നൽകണം. അങ്ങയോടൊപ്പം രക്ഷാകരമായ ആനന്ദം അനുഭവിക്കാനായിട്ട് ശക്തി നൽകണം. ഈ കുരിശിൻ്റെ വഴിയിൽ, ഈ സഹനത്തിൻ്റെ വഴിയിലേക്കുള്ള ഈ പ്രവേശന ദിവസത്തിൽ ഞങ്ങളും ഒരുങ്ങുകയാണ്. അങ്ങേ നാഥനും രക്ഷകനുമായി രാജാവുമായി വിനീതമായ അനുഭവങ്ങൾ, എളിമയുടെ രാജാവായി ഞങ്ങൾ അംഗീകരിക്കുമ്പോൾ ഞങ്ങൾക്കും രക്ഷാകരമായ അനുഭവങ്ങളുണ്ടാകും. ഞങ്ങൾ അങ്ങേയുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. അങ്ങ് രാജാവും രക്ഷകനുമാണെന്ന് ഏറ്റുപറയുന്നു, നിലവിളിക്കുന്നു. ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ, ഞങ്ങൾക്ക് രക്ഷ നൽകണമേ, പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് വിടുതൽ നൽകണമേ, അങ്ങയുടെ കൃപയ്ക്ക് മേൽ കൃപ നൽകി ഞങ്ങളെ ഉയർത്തമേ. സഹനങ്ങളിലേക്ക് പോകുന്ന, ജെറുസലേമിലേക്ക് പോകുന്ന അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജയവിളികൾക്ക് ശേഷം ഒരു കുരിശാരോഹണമുണ്ട്, സഹനമുണ്ട്, കുരിശാരോഹണമുണ്ട്, മരണമുണ്ട്, ഉത്ഥാനമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ കൃപയിൽ വളർത്തണമേ, രക്ഷാകരമായി ഉയർത്തണമേ. ഏവർക്കും ഹോസാന തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.